വെൽക്കം ബാക്ക് ടു ചാനൽ ബ്യൂട്ടി വർക്ക്സ് ടി വി. എൻ്റെ പേര് പ്രിയങ്ക. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഒരു ഡി ഐ വൈ ആണ്. വളരെ ഈസി ആയിട്ട് വളരെ അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡി ഐ വൈ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതൊരു ആർട്ട് ഫ്രെയിമാണ്. സോ ഒരുപാട് ഞാൻ കത്തി വയ്ക്കില്ല, കാണിച്ചുകൊണ്ട് പറയാം. അപ്പോൾ ഇതാണ് സംഭവം, കണ്ടോ, നല്ല ഭംഗിയിലേക്കാണ്. അപ്പോൾ ഈ ഒരു സംഭവമാണ് ഞാനിന്ന് ചെയ്തത് എന്ന് വെച്ചാൽ, ഈ സാധനമല്ല, ഈ ഒരു സാധനം, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ചെയ്തെടുത്തത്. അതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റും കാര്യങ്ങളെല്ലാം ഞാൻ പതുക്കെ പറയാം. അപ്പോൾ ഇതൊരു നല്ലൊരു എല്ലാവരുടെയും വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു നല്ലൊരു കളർഫുള്ളായിട്ടുള്ള ഒരു ആർട്ടാണ്. അപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതുപോലെ ഞാൻ കാണിക്കുന്ന എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് കാണുമെങ്കിൽ പ്ലീസ് കീപ് ഓൺ വാച്ചിങ്. ഇത് ഞാൻ ടിക്ടോക്കിൽ നിന്നാണോ അതോ പിൻട്രസ്റ്റിൽ നിന്നാണോ എവിടെ നിന്നോ കണ്ടത്, ഞാനിങ്ങനെ ഓർത്ത് എനിക്ക് ചെയ്ത് വെച്ചതാണ് ഞാൻ. അപ്പോൾ ചെയ്തപ്പോൾ എന്തായാലും നിങ്ങൾക്കും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഐ ഡോണ്ട് നോ ഹു വാസ് ദ ഒറിജിനൽ പേഴ്സൺ, ബട്ട് സംബഡി ഹാവ് ഡൺ എ റിയലി ഗുഡ് ജോബ്. പക്ഷേ ഇത് എൻ്റെ രീതിയിൽ ഞാനൊന്ന് ആക്കിയെടുത്തു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസിയായിട്ട് നല്ല ഭംഗിയായിട്ട് ഏത് വീട്ടിലും നല്ല ഭംഗിയായി നന്നായിട്ട് ഇണങ്ങുന്ന ഒരു തരം ആർട്ട് വർക്കാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ട എന്തൊക്കെയാണ് സാധനങ്ങൾ ഞാൻ പറയാം. അതിന് നിങ്ങൾക്ക് വേണ്ടത് ഒരു ഫ്രെയിമാണ്. ഫ്രെയിമിൻ്റെ ഗ്ലാസ്സും ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ജസ്റ്റ് അതിൻ്റെ പുറകിലത്തെ വുഡും ഈ സാധനവും മാത്രം. ഇത് ഇച്ചിരി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ഫ്രെയിമാണെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഗുഡ്, ബിക്കോസ് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ആ വെച്ചിരിക്കുന്ന ആ പീസല്ലേ മിഡിൽ, അത് ഇത്തിരി പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഫ്രെയിമാണെങ്കിൽ നല്ലത്, അല്ലാത്ത ഫ്രെയിമാണെങ്കിലും ഡസിറ്റ് മാറ്റർ. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഫ്രെയിം വേണം എന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ അത് മേടിച്ചു. പിന്നെ നമുക്ക് വേണ്ടത് ഒബ്വിയസ്ലി ഇതുപോലെ എന്തെങ്കിലും ഒരു ഫേസ്. ഇത് ഞാൻ എൻ്റെ ഉണ്ടായിരുന്നത് കഥകളിയാണ്, കഥകളിയുടെ കുറച്ചുകൂടി ചെറിയ ഫേസാണ്. അപ്പം ഞാൻ അതിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞത് മേടിച്ചത്, ഈ ആ ഒരു ഐഡിയ ആയിട്ട് പോയത്. നാട്ടിൽ നിന്നാണ് ഞാൻ ലേസ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ സാധനം കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു, ഞാൻ കഥകളിയുടെ ഫേസ് ചെയ്യാം, അത് കുറേ നാളായിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്, എവിടെയും വെച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാനെടുത്ത് ചെയ്യാൻ പോയത്. അപ്പോൾ വാട്ട് ഹാപ്പൻ വാസ്, ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് പറഞ്ഞ വഴിക്ക് ശ്രീലങ്കൻ എയർപോർട്ടിൽ പോയപ്പോൾ ഞാൻ ഇതിൻ്റെ എന്താണ് ഈ സാധനം കണ്ടു. അപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് നോട്ട് വെരി എക്സ്പെൻസീവ് ഓൾസോ അറ്റ് ദ സെയിം ടൈം നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം. പിന്നെ ഇതിനൊക്കെ ഓരോന്നിനും ഓരോ അർത്ഥങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് അവസാനം പറയാം, ബിക്കോസ് ഞാൻ ഫോണിൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഓരോ ഫേസിനും ഓരോ അർത്ഥമാണ്. വേറെ ഒരെണ്ണം എൻ്റെ കയ്യിലുള്ളത് ഇത് ഇതാണ് കേട്ടോ, ഈ ഒരു ബ്ലൂയിഷ് ഒരു മനുഷ്യനെ പോലത്തെ ഒരെണ്ണം. അപ്പോൾ ഇത് ഒരുപോലത്തെ എന്തെങ്കിലും കഥകളിയോ കാളയുടെ തല അങ്ങനത്തെയൊക്കെ കിട്ടത്തില്ല നമ്മുടെ നാട്ടിൽ, ജ്യൂ ടൗണിലൊക്കെ ഒരുപാട് കിട്ടും, അല്ലെങ്കിൽ എവിടെ നോക്കിയാലും ഇങ്ങനത്തെ കടകളിലൊക്കെ ഗിഫ്റ്റ് ഷോപ്പുകളിലൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും നിങ്ങളുടെ എന്താണ് ക്രേസി ഐഡിയയ്ക്ക് പറ്റിയ രീതിയിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തൊരു ഒരു പ്ലസ് പോയിൻ്റ്. ഓക്കെ, അപ്പോൾ ഇത് പിന്നെ വേണ്ടത് കുറച്ച് ലേസാണ്. ഞാൻ നാട്ടിൽ പോയപ്പോൾ അത് കാരണം കുറേ ലേസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇതുപോലെ പല പല കളറിൽ ഞാൻ ലേസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കണ്ടോ. അപ്പോൾ ഇതുപോലെ കുറേ ലേസ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഗ്ലൂ ഗൺ ആണ് പ്ലസ് അതിൻ്റെ ഗ്ലൂവ്, ആൻഡ് പിന്നെ വേണ്ടത് ഒരു പെയർ ഓഫ് സിസേഴ്സ്. അപ്പോൾ ഇത്രയും സാധനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഒരുപാട് കത്തി വയ്ക്കാണ്ട് ഐ ഷോ യു ഹൗ ടു ഡു ഇറ്റ്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ഈ ഫ്രെയിമെന്ന് ഈ കാർഡ്ബോർഡ് പീസ് മാറ്റിയെടുക്കണം. ഈ നമ്മുടെ ഇപ്പോൾ ഇറങ്ങിൽ ഇങ്ങനെ സാധനമൊക്കെ ഉള്ളതല്ലേ, അത് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മളെപ്പോഴും കറക്റ്റ് സൈഡ് അപ്പ് വെച്ച് തന്നെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ കറക്റ്റ് സൈഡ് അപ്പ്. അപ്പം ഞാൻ എന്താ ചെയ്തേക്കണമെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ കുറേ ഇങ്ങനെ എന്താ പറയുക ലേസ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകണം കേട്ടോ, ബിക്കോസ് കുറേ ഉള്ളതുകൊണ്ട് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കണ്ടില്ലേ, ഇപ്പം ഇതുപോലെ ഇങ്ങനെ നമുക്ക് വെച്ച് ഗ്ലൂ ചെയ്യണം നമ്മൾ, അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പണി. അപ്പം ഇതിനൊക്കെ ചിലതിനൊക്കെ നീളക്കുറവൊക്കെ ഉണ്ട്. ആ ഇതിനാണ് നീളക്കുറവ്, അത് വേണ്ട കണ്ടോ. ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ വെക്കാനായിട്ട് കുറച്ച് ഇതുപോലത്തെ കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യുക. ഒരുപാട് ചെറുതും ഒരുപാട് വലുതും ആവരുത് ഫ്രെയിമിനേക്കാളും, ബിക്കോസ് അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്രെയിം കൂട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. ഓക്കെ, ഒരെണ്ണം കൂടെ. കണ്ടോ, ഇതുപോലെ സിൽവർ ഉണ്ട്. എന്ത് വേണമെങ്കിലും നമുക്കിഷ്ടമുള്ള എന്തൊക്കെ ലേസ് ഉണ്ട്, അല്ലെങ്കിൽ
For an example, നിങ്ങൾക്ക് ലേസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ലൈക്ക് ബ്രോക്കേഡിന്റെ കട്ട് പീസ് ഒക്കെ വെച്ച് നമുക്കിത് ചെയ്യാം കേട്ടോ. എങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം. അപ്പൊ ഇത്രയും മതിയാവും ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഞാൻ ഇവിടെ കട്ട് ചെയ്ത് എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കറക്റ്റ് കട്ട് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് കറക്റ്റ് എനിക്ക് വേണ്ടുള്ള ലെങ്ത്തിലും എൻ്റെ ആവശ്യമുള്ളത്രയും സ്ട്രിപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള പണിയാണ് ഇത് ഗ്ലൂ ചെയ്യുക എന്നുള്ളത്. കണ്ടോ, അപ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് നമ്മൾ പതുക്കെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിനൊന്നും ഒരു ഓർഡറോ അങ്ങനെ ഒന്നും ഇല്ല. ഇങ്ങനെ തന്നെ വേണം അന്നൊന്നും ഇല്ല കേട്ടോ. ഇഷ്ടമുള്ള പോലെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് വെക്കാം ഓരോ രീതിയിൽ. അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹക്കോബയുടെ തുണി ഉണ്ടല്ലോ, ഹക്കോബയല്ല സോറി ബ്രോക്കേഡിൻ്റെ തുണിയൊക്കെ വെറുതെ വെച്ചൊട്ടിച്ചാലും മതി, ഇറ്റ് വിൽ സ്റ്റിൽ വർക്ക് ദ സെയിം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. അപ്പോൾ ഞാനും തൽക്കാലം വിചാരിച്ചു ഐ സ്റ്റാർട്ട് വിത്ത് സംതിങ് ഗ്രീൻ. അപ്പം ഇങ്ങനെ ഒരു ഗ്രീൻ വെച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഗോ ഗ്രീൻ എന്നല്ലേ പറയാം. കണ്ടോ, അപ്പം ഇങ്ങനെ വയ്ക്കുക. അപ്പം നമുക്കിത് അറിയാം. അപ്പം നമ്മളെന്താ നമ്മുടെ ഗ്ലൂഗൺ എടുക്കുക. ഇങ്ങനെ വളരെ പെട്ടെന്ന് വർക്ക് ചെയ്യണം കേട്ടോ, ബിക്കോസ് ഗ്ലൂഗൺ പെട്ടെന്ന് ഇതായി പോകാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, ഉണങ്ങിപ്പോകും. പ്രത്യേകിച്ച് ഫാനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകും. കണ്ടോ, അപ്പോൾ ചെറിയൊരു പോർഷൻ വെച്ചിട്ട് വർക്ക് ചെയ്യുക, അല്ലാണ്ട് വഴിയില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അതങ്ങോട്ട് ഉണങ്ങിപ്പോകാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. കണ്ടോ, അപ്പോൾ ഒരു ഇതെത്തി കഴിയുമ്പോൾ ഇത് തീരാറാവും. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്, ഇതിൽ കൂടെ ഒരെണ്ണം കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാനിങ്ങനെ ബാക്കിൽ നിന്ന് തള്ളാണ് ചെയ്യണം, അല്ലാണ്ട് ചില സമയം വർക്ക് ചെയ്യില്ല കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ച് ആവണം. ഉണ്ടോ, നല്ല, ഞാൻ ഭാഗ്യത്തിന് വളരെ നല്ല കളേഴ്സാണ് ലേസ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ അതൊക്കെ ഒരു നമുക്കിഷ്ടമുള്ള, ഞാൻ പറഞ്ഞ നമ്മുടെ ക്രേസി ഐഡിയ, ഓ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. Whoever invented it, they are super smart, I would say. Kanda. അപ്പോൾ നമ്മൾ ഇത്ര, പക്ഷെ വളരെ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് തന്നെയാണ്. പക്ഷേ ഈ ഹാർഡ് ബോർഡ് ആയതുകൊണ്ട് ഇതിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ പറിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല, നമ്മുടെ ഇത് കേടായി പോവും. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് പെട്ടെന്ന് വർക്ക് ചെയ്യുക. ഇനി ഞാൻ ഓർത്തു ഐ വിൽ ഡു ലൈക്ക് ഈ ഒരു പേർപ്പിൾ കളർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൽ നമ്മൾ അല്ല പെട്ടെന്ന് പെട്ടെന്ന് വർക്കാവണം. പിന്നെ ഗ്ലൂ ഇങ്ങനെ ശരിക്കും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വരണമൊന്നും ഉണ്ടാവില്ല. ഡിപ്പെൻസ് ഓൺ യുവർ ഗ്ലൂ ഗണ്. ഓക്കെ, എൻ്റെ അതങ്ങനെ വരുന്നില്ല. കണ്ടോ, ഇങ്ങനെ പെട്ടെന്ന് 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 നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, പിന്നെ ഇങ്ങനെ നടുക്കൂടെ ഒരു വര ഇട്ടിട്ട് ചെയ്യരുത് കേട്ടോ. ലൈക്ക് സോ ഫോർ എൻ എക്സാമ്പിൾ, നിങ്ങൾ ഇങ്ങനെ ഒരു വര ഇട്ടിട്ടൊന്നും ഒരിക്കലും ചെയ്യരുത്. ബിക്കോസ് ഇതുമേലെ ഈ സാധനം വന്നിരിക്കില്ലേ, ആ മുഖം, അത് വന്നിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ എന്താണ് ഇത് പറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായി, ഇതാണ് അതിൻ്റെ ബേസ്. അപ്പോൾ ഇത് നന്നായിട്ട് വെക്കണം. കണ്ടോ, ലുക്ക് അറ്റ് ദാറ്റ്, പ്രിറ്റി. ഇനി അടുത്തത് ഒരു ഗ്രീൻ ആയിക്കോട്ടെ, ഈ ഒരു കുഞ്ഞു ഗ്രീൻ. പണ്ട് ഞാൻ പറഞ്ഞില്ലേ പല മെഷർമെൻറ്റിലുള്ള, ഒരേപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപോലെ എടുക്കാം, ഞാൻ ഓർത്തൊന്ന് വ്യത്യാസത്തിൽ വ്യത്യാസത്തിൽ വെച്ചാലായിരിക്കും രസം എന്ന് തോന്നിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. അങ്ങനെ ചെയ്യാം. അപ്പം ഞാൻ ഇനി ബാക്കി ഇതിൻ്റെ എല്ലാ ബാക്കിയെല്ലാം ഒട്ടിച്ചിട്ട് ഞാൻ വരാം കേട്ടോ. കണ്ടോ, അപ്പം ഞാനെല്ലാം നല്ല ഭംഗിയായിട്ട് ഒട്ടിച്ചു. ഒരു ഓർഡറും ഇല്ല കേട്ടോ, എല്ലാം പല രീതിയിലാണ് ഒട്ടിച്ചേക്കുന്നത്. പക്ഷെ എൻ്റെ കയ്യിലുള്ള സെയിം എന്താണ് ലേസ് തന്നെയാണ് യൂസ് ചെയ്തേക്കണം, പല രീതിയിലാണ് കേട്ടോ. പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഇതേ ഈ ഒരു, അപ്പം നമ്മളിത് കറക്റ്റ് സ്ഥലത്താണോ നമ്മുടെ ഈ ആണി എടുക്കുന്ന സ്ഥലത്താണോ അത് കറക്റ്റ് ഫേസ് ചെയ്തിരിക്കണേ നോക്കണം. എന്നിട്ട് നമ്മളത് ഇങ്ങനെ വെക്കണം. കണ്ടോ, നമുക്ക് ഏകദേശം ഏകദേശം കേട്ടോ, എനിക്ക് എല്ലാം ഏകദേശം ഒരു ഇത്തിരി ഡൗൺ ആയിട്ടാണ് എൻ്റെ എല്ലാം ഇരുന്നത്, ഇച്ചിരി ഇങ്ങോട്ട് ഇരുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാം, നമ്മളെ ഇതിങ്ങനെ വെച്ചിട്ട് എനിക്ക് ആ സ്ഥലം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഗ്ലൂ ഗണ് എടുത്തിട്ട് അതിൻ്റെ പിറകിൽ നിറച്ച് ഇങ്ങനെ തേച്ച് കൊടുക്കും. ഉണ്ടോ, കണ്ടോ, നിറയിട്ട് കൊടുക്കണം. പക്ഷേ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ആക്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വിട്ടുപോകാനുള്ള സെറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ.
ഉണ്ട് കുറച്ചേരം ഇങ്ങനെ സെറ്റാക്കി ഈ ഗ്ലൂഗൺ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കണ്ണ് അല്ല സോറി ഗ്ലൂവിൻ്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. അപ്പം ഞാൻ പിന്നെ എന്താ ചെയ്യുന്നത്, ഇതൊരു നല്ലൊരു ഫിനിഷിങ് ടച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, കട്ട് ചെയ്തൊക്കെ കളയുമ്പോഴത്തേക്കും നല്ല ഭംഗിയായി കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഇനി നമ്മൾ നമ്മുടെ ഫ്രെയിം എടുക്കാം, വേറെ പണിയൊന്നുമില്ല. ഇനി ഫ്രെയിം എടുത്തിട്ട് അതിനോട്ട് ഇതിനെ വയ്ക്കാനുള്ള പണി മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ വയ്ക്കുക കണ്ടോ. എന്നിട്ട് നമ്മളിതെല്ലാം ക്ലോസ് ചെയ്യുക. ഇങ്ങനത്തെ ഫ്രെയിമാണ് നല്ലത് കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ടിരിക്കും. പിന്നെ ദേ യു ഗോ, കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു ഫ്രെയിം നമ്മൾ റെഡിയാക്കി. ഇനി ഞാൻ ഇതിൻ്റെ ഓരോന്നും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഓരോ ഫ്രെയിമും ഈ ഓരോന്നിൻ്റെയും ഇമ്പോർട്ടൻസ് പറഞ്ഞുതരാം. ഞാൻ അവിടെ നിന്ന് ആ ആളെനിക്ക് കാണിച്ചൊക്കെ തന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോട്ടോ, ഒരു ഫ്രെയിം ഉണ്ടായി, ഒരു ലാമിനേറ്റഡ് ഷീറ്റ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാൻ മൊബൈലിൽ നോക്കി പറഞ്ഞുതരാം, അല്ലാതെ എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ പേര് ഗരരക്ഷ എന്നാണ്, അല്ലെങ്കിൽ ഗര. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് മിസ് ഫോർച്യൂൺസ് റിസൾട്ടിങ് ഫ്രം ഈവിൾ ഐ ഓ ഈവിൾ മൗത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കണ്ണേർ കൊള്ള, നാക്കേർ കൊള്ള എന്നൊക്കെ പറയില്ലേ, അതെന്നൊക്കെ ഒരു രക്ഷ നൽകാൻ, ഒരു പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സാധനമാണിത്. അപ്പോൾ ഇതാണ് ഗരരക്ഷ. അപ്പോൾ ഇത് ഫസ്റ്റ് വൺ. ഇനി രണ്ടാമത്തത് ഗിനി രക്ഷ എന്നാണ് പറയുക, അല്ലെങ്കിൽ ഫയർ. അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂ എനിമീസ് ആൻഡ് ബ്രിങ് ഫ്രണ്ട്ഷിപ്പ്. ദാറ്റ് മീൻസ് എന്തുവാ, ഈ ശത്രുക്കളെയൊക്കെ മാറ്റിയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവരാനായിട്ട് ഉള്ള ഒരു സംഭവമാണ് ഇത് എന്നാണ്. ഇത് നമുക്ക് വെച്ചാൽ നമുക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുമെന്നാണ് ഇതിൻ്റെ ഒരു സയൻസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എയിം. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ കൊണ്ടുള്ള പേർപ്പസ് അതാണ്. അപ്പോൾ ഇത് അതിനുള്ളതാണ്. അപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല 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 ഫ്രണ്ട്സ് നമുക്ക് ഉണ്ടാവുന്നതാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇതിൻ്റെ പേര് മയൂരരക്ഷ എന്നാണ്, അല്ലെങ്കിൽ പീകോക്ക്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം പീസ്, ഹാർമണി ആൻഡ് പ്രോസ്പെറിറ്റി. അപ്പോൾ സന്തോഷം, സമാധാനം ആൻഡ് പ്രോസ്പെറിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മലയാളം ഒന്നും ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഹാർമണി എന്ന് പറഞ്ഞാൽ ലൈക്ക്, അതിൻ്റെ മലയാളം എനിക്കറിയില്ല, ഐ എം സോ സോറി. അപ്പോൾ സന്തോഷവും സമാധാനം, സംതൃപ്തിയും, എല്ലാം നല്ല പോസിറ്റീവ് കാര്യങ്ങളിലുള്ളതാണ് ഇത്. അപ്പോൾ ഇത് മൂന്നും ഈ മൂന്ന് പോസിറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അടിപൊളി സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ വെച്ച് കഴിയുമ്പോൾ ഞാൻ സ്റ്റോറീസിൽ കാണിക്കാൻ ഞാനിത് എവിടെയാണ് വെച്ചത്. നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ ഡി ഐ വൈ ആർട്ട് ഫ്രെയിം വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യണം നിങ്ങൾക്കറിയാം, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങൾക്ക് എല്ലാവരും വേറൊരു വീഡിയോയിൽ കൂടെ ഓടിച്ചാടി വന്ന് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.